Hi, welcome back to our channel. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുറേ നാളായിട്ട് നമ്മളൊരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് അത് വീഡിയോ ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നാണ് ആ ഒരു സമയം കിട്ടിയത്. കുറേ നാളായി നമ്മൾ ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ആക്ച്വലി ആക്സിഡന്റിന് മുമ്പേ ഷൂട്ട് ചെയ്ത ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഞങ്ങൾ ഒന്ന് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറായിട്ടും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ആലൂ പറാട്ടയാണ് ചെയ്യാൻ പോണ. യഥാർത്ഥത്തിൽ ആലൂ പറാട്ട, അതായത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ആലു ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തി, പറാട്ട ചപ്പാത്തി. അപ്പൊ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. ഞങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ഞങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ ആയിട്ട് മാറിയിട്ടുണ്ട്. രാത്രി അധികവും ഇതാണ്, രാവിലെകളും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനാദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്. കുക്കറിലിട്ട് 3-4 വിസിൽ അടിച്ചതിന് ശേഷം എടുത്തതാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ പെട്ടെന്ന് വേവിച്ച് കിട്ടും. അതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പച്ചമുളകാണ്. എരിവനുസരിച്ച് ചേർക്കാം. ഇവിടെ ഞാൻ 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് ചേർക്കാം. ഇനി വേണ്ടത് മല്ലിയിലയാണ്. മല്ലി ചെപ്പെന്നും പറയും കണ്ണൂര്. അപ്പോൾ മല്ലി ഇല എടുക്കുക. നമുക്ക് കുറച്ച് അത്യാവശ്യം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും. എത്ര കൂടുതൽ എടുക്കും അത്രയും ടേസ്റ്റ് കൂടും. ഇവിടെ ഞാൻ ഒരു ആവശ്യത്തിന് കുറച്ച് മല്ലി ഇല എടുത്തിട്ടുണ്ട്. ഇനി സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉള്ളൊരു ഡോ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സാധാരണ ആട്ട ഗോതമ്പ് മാവും ഉപ്പും വെള്ളവും അനുസരിച്ച് ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ച് വെച്ചിട്ടുള്ളതാണിത്. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കുക്ക് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും മതി. നല്ലോണം ഉടച്ചു കൊടുക്കുക. ഈ ഒരു ലംസ് ഒന്നും കാണാത്ത രീതിയിൽ നല്ലോണം പൊടിച്ചു കൊടുക്കുക. ഇനിയാണ് ആലൂ പറാത്തയുടെ ഫില്ലിംഗ് തുടങ്ങുന്നത്. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത പച്ചമുളക് ഇട്ട് കൊടുക്കുക. അടുത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല നിങ്ങളുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ഗരം മസാലയോ വെജിറ്റബിൾ മസാലയോ ബിരിയാണി മസാലയോ നമുക്ക് ചേർക്കാം. 1/4 മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിവിടെ ചാറ്റ് മസാല ഇത്തിരി ടേസ്റ്റി ആയതുകൊണ്ട് കുറച്ച് 1 ടീസ്പൂൺ ചാറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗരം മസാലയോ ഏതെങ്കിലും ഒരു മസാല ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും. ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റി ആകാൻ വേണ്ടി രണ്ടും ചേർത്തുന്നേ ഉള്ളൂ. ചാറ്റ് മസാലയും ബിരിയാണി മസാലയും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും ആകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിലുള്ള ഏതുപ്പാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മല്ലിയില, മല്ലിച്ചെപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ കത്തി കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്താലും മതിയാവും, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്താലും മതിയാവും. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിലേ ആലു പറാത്ത കംപ്ലീറ്റ് ആവുകയുള്ളൂ. മല്ലിയില മസ്റ്റായിട്ട് ഇട്ടേക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സ്പൂണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ കൈ കൊണ്ട് കുഴയ്ക്കാൻ തുടങ്ങി. ഇതാണ് സുഖം. അപ്പോൾ ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാം ആ മസാലയിലോട്ട് പിടിക്കണം. ഉരുളക്കിഴങ്ങും മല്ലിയിലയും മസാലയും എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി സാധാരണ ചപ്പാത്തിക്ക് ചെയ്യുന്ന പോലെ ഡൗ ഒന്ന് കുറച്ചൊരു മാവ് എടുത്തതിന് ശേഷം ഡ്രൈ മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു റൗണ്ട് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീരെ വലുതാകാൻ പാടില്ല. ഇതുപോലെ ഒരു മീഡിയം സൈസ് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആലു പറാത്തയ്ക്ക് വേണ്ട ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി മടക്കി കവർ ചെയ്തെടുക്കുക. ഇതിനകത്ത് ഈ ഫില്ലിങ് വരണം. ആ രീതിക്ക് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഈ മാവ് നമുക്ക് കളയണ്ട, മാറ്റി വെച്ചേക്ക് അടുത്തതിൽ ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഒരു രൂപത്തിൽ വരും. ഇനി ഡ്രൈ മാവിൽ മുക്കി, സാധാരണ ബാക്കി ചപ്പാത്തി ചെയ്യുന്നത് പോലെ തന്നെയാണ്, ഡ്രൈ മാവിൽ മുക്കിയിട്ട് ഇനി ചപ്പാത്തി പരത്തിയെടുക്കുകയാണ് വേണ്ടത്. പരത്തിയെടുക്കുമ്പം അധികം അങ്ങ് അമർത്തരുത്, കാരണം ഇതിനകത്ത് ഫില്ലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അധികം ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് പുറത്തോട്ട് വരും. അതുകൊണ്ട് മാവിലൊക്കെ നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക.
ഷേപ്പ് നോക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ഷേപ്പ് കിട്ടുമെന്ന് അറിയില്ല ഇത് പരത്തുമ്പോൾ. എന്നാലും ഫില്ലിങ് പുറത്തോട്ട് വരാത്ത രീതിയിൽ ഇതുപോലെ പരത്തി കൊടുക്കുക. ഈ ചപ്പാത്തിക്ക് ഒരു തിക്നെസ് ഉണ്ടാവും, കാരണം ഇതിനകത്ത് തന്നെ ഫില്ലിങ് വരുന്നത് കൊണ്ട് കുറച്ചൊരു തിക്നെസ് ഉണ്ടാവും. ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നിയാൽ ഇതുപോലെ മാവിട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഒട്ടാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക. തവ ചൂടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ആലു പറാട്ട നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് നെയ്യാണ് ചേർക്കുന്നത്. സാധാരണ ചപ്പാത്തിക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കും, പക്ഷേ ആലു പറാട്ടയ്ക്ക് നെയ്യ് തന്നെയാണ് ബെസ്റ്റ്. അതുകൊണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ യൂസ് ചെയ്യരുത്, നെയ്യിലെ ആലു പറാത്ത ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം കൂടുതലും നെയ്യ് ഇട്ട് കൊടുക്കുക, നെയ്യ് എത്രത്തോളം ഇടുമോ അത്രത്തോളം ടേസ്റ്റ് കൂടും. ഇനി നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മാത്രം സാധാരണ ചപ്പാത്തി ചുടുന്നത് പോലെ എണ്ണ ഉപയോഗിച്ചിട്ടും ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലോണം നെയ്യ് ചേർത്ത് രണ്ട് സൈഡും നെയ്യ് ചേർത്ത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് രണ്ട് സൈഡും ആവുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാം. നെയ്യ് കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ ആലു പൊറോട്ട. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ കറിയൊന്നും വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്പെഷ്യൽ കറിയൊന്നും വേണ്ട. പിന്നെ ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ത് വേണം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഡിന്നർ നമ്മൾ പിന്നെ ഇത് ടേസ്റ്റ് കാണിക്കാനൊന്നും കൊടുക്കുന്നില്ല, കാരണം നമ്മളുടെ എവരിഡേ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം അറിയാം. അതുകൊണ്ട് പിന്നെ ഇനി ആരും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് റെസിപ്പി, സിമ്പിളാണ്, കറിയൊന്നും വേണ്ട, ലാഭമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാൻ ഷെയർ ചെയ്യുക, കമൻസ് രേഖപ്പെടുത്തുക. പിന്നെ അത്രേ ഉള്ളൂ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ ബൈ ഫ്രം ട്രൈക്ക കപ്പിൾസ്.